ഒരുപാട് ആളുകളെ കമന്റ് ചെയ്യുന്നുണ്ട്, കുറെ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഒന്നുകൊണ്ടും നിങ്ങൾ ബേജാറാവണ്ട, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഒരു പ്രയാസവും ഒരു പേടിയും വേണ്ട. മഹാന്മാരെ ആത്മാർത്ഥം മാറ്റി വിളിച്ച അതങ്ങ് മാത്തിലേക്കാണ്. കുറെ ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഉസ്താദെ വീട്ടിൽ അളക്കുണ്ട്, വീട്ടിൽ പ്രശ്നമുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും ബേജാറാവണ്ട, മഹാന്മാരെ വറക്കത്ത് കൊണ്ട് മഹാന്മാർ ആ വിഷയത്തിൽ ഇടപെടും. കുറേ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ കൂടെ അമീൻ പറയണ്ടേ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കണത്? കുറെ തഹജ്ജ് നിസ്കരിക്കുന്ന മുത്ത് മുമിനികൾ കൂട്ടത്തിലുണ്ട്, തങ്ങന്മാരുണ്ട്, കുറെ ഉസ്താദന്മാരുണ്ട്, കുറെ ഉമ്മമാര് ബാപ്പമാർ. ഒന്നുണ്ടും വേജാറാണ്ട, അതങ്ങ് ബാത്തിലേക്കോളും അതങ്ങ് മാറിക്കോളും. അള്ളാഹുവേ, എല്ലാം നീ ഞങ്ങൾക്ക് റാഹത്താക്കി തരണേ. അല്ലാ, നീ റാഹത്താക്കി തരണേ. അല്ലാ, അത് അളകണ്ടത് അളകിട്ട് പോയിക്കോട്ടെ, അളകിയ ബുദ്ധിമുട്ടോടെ പോയിക്കോട്ടെ, അതെങ്ങനെ നിന്നതുകൊണ്ട് കാര്യങ്ങളല്ലോ. എന്ത് വിഷമങ്ങൾ നമ്മളെ കുടുംബത്തിലുണ്ടെങ്കിലും മഹത്തുക്കളെ വറക്കത്തുകൊണ്ട്, കുത്തുബുല്ലാലമിന്റെ വറക്കത്തുകൊണ്ട് അത് മഹാന്മാരെ ഏൽപ്പിക്കുല്ലാലത്തിൽ ഇടപെടട്ടെ. മഹാന്മാരായ ഏർവാൻ ശുഹദാക്കളിൽ ഇടപെടട്ടെ. അവരുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടല്ലേ നമ്മൾ ദുആ ചെയ്യണത്? ഉസ്താദേ ഇവിടെ ആ കളക്കാണ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട, ഒരു പ്രയാസമില്ല. അതങ്ങനെ ബാത്തിലേക്കോളും, അതങ്ങനെ ബാത്തിലേക്കോളും. ഒന്നൊന്നും ബേജാറാവണ്ട. കഴിഞ്ഞ കുത്തുബിയത്തിന്റെ മജ്ലിസ് കഴിഞ്ഞപ്പോ അള്ളാഹു ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിരുന്നു. അപ്പോ ആ കുത്തുബിയത്തിന്റെ മജ്ലിസിൽ നിന്ന് അളക്കലോണ്ട് അളകള് വീടക്കാകങ്ങട്ടിങ്ങട്ട് ഫത്ഹാക്കി. ഇപ്പൊ എന്തല്ല, ഇപ്പൊ ഒന്നുമില്ല, അൽഹംദുലില്ല. അപ്പൊ മജ്ലിസില് മഹാന്മാരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ വിളിച്ചാൽ, മഹാന്മാരെ ആത്മാർത്ഥമായിട്ട് നമ്മളങ്ങ് വിളിച്ച അത് മഹാന്മാരെ ഏറ്റെടുത്തോളും, കുത്തുബുല്ലാലം ഏറ്റെടുത്തോളും. മടവൂർ ശൈഖുന മഹാന്മാർ ഏറ്റെടുത്ത റബ്ബ് അതിനൊക്കെ നമുക്ക് പരിഹാരം തരും. അതുകൊണ്ടൊന്നും നിങ്ങളെ വിഷമിക്കണ്ട. അതൊന്നും അതെന്താ ഇങ്ങനെ മജ്ലിസിൽ പങ്കെടുത്തിട്ടെന്താ ഇങ്ങനെ ബേജാറാവണേ, ഇങ്ങനെ അളകണേ, ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടണം, ഒന്നുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട. അതൊക്കെ പോവാണ്, എല്ലാ ശല്യം അങ്ങോട്ട് പോവട്ടെ, എല്ലാ ശുറും അങ്ങോട്ട് പോവട്ടെ. ഇൻഷാ അല്ലാഹ് കുത്തുബിയത്തിന്റെ മജ്ലിസ് കഴിഞ്ഞ ഓരോരുത്തരനും അനുഭവം പറഞ്ഞപ്പോ തോന്നി അത് മാസത്തിൽ നടത്തേണ്ടതാണെന്ന്. കാരണം എന്താണെന്നറിയോ, കുത്തുബിയത്തിന്റെ മജ്ലിസ് അങ്ങ് കഴിഞ്ഞപ്പോ എത്ര കുടുംബങ്ങൾ ഇവിടെ വന്നോളും, ഇവിടെ വന്ന് പരാതി പറഞ്ഞോളും, ഫോൺ വിളിച്ച് പറഞ്ഞോളും, ഉസ്താദെ മജ്ലിസിൽ ഇരിക്കാൻ തുടങ്ങിയതാണ് ഒരുപാട് പ്രയാസങ്ങൾ, ചാടിക്കളിക്കേനി കൊറേ വിഷമങ്ങള്, കൊറേ ഷെറുകള്, എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. അതൊക്കെ പിശാജിന്റെ ഷെറങ്ങ് ഒഴിഞ്ഞു പോവാണ് പ്രിയപ്പെട്ടവരെ. ഒന്നുകൊണ്ടും വേജാറാവണ്ട. കുത്തുബിയത്തും ഹദ്ദാദും ദിക്റും ചൊല്ലുന്ന വീടാണോ നമ്മുടെ വീട്? ധൈര്യമായിട്ട് നിങ്ങൾ ഇരുന്നോളി, നിങ്ങൾക്ക് 100% ഉറപ്പ് തരാം. ധൈര്യമായിട്ട് ഇരുന്നോളി, ഒരു ഫിത്ന ആ വീട്ടിലേക്ക് കയറി വരൂല, ഒരു ഷെറും വരൂല. മഹാന്മാരെ കാവല് നമുക്ക് ഉണ്ടാകും, ഉറപ്പാണ്. അല്ലാഹു മരണം വരെ മഹാന്മാരുടെ കാവലല്ല നമുക്ക് തരട്ടെ, അല്ലാഹു മരണം വരെ. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുത്ത് എന്ത്, എല്ലാ മാസവും കുത്തുബിയത്ത് ഇൻഷാല്ലാ നടത്തും, എല്ലാ മാസവും ഇൻഷാല്ലാ കുത്തുബിയത്ത് നടത്തണം. കാരണം കുറെ കുടുംബങ്ങൾക്ക് അത് സമാധാനമാവട്ടെ, ഒരുപാട് വിഷമങ്ങൾ അല്ലാഹു നമുക്ക് മാറ്റി തരട്ടെ. എന്തൊരു സങ്കടത്തിലാണ്, അല്ലാഹുവേ ആ സങ്കടങ്ങളൊക്കെ നീ മാറ്റി തരണേ റഹ്മാനെ. ഇൻഷാല്ലാ വെള്ളിയാഴ്ച രാവിലെ ഏർവാടി മൗലിദി ഇന്ന് ഇൻഷാല്ലാ തുടക്കമായത് കൊണ്ട് ഒരു ഹദീസ് ഓതി, നാളെ ഇതിന്റെ ബാക്കി ഉണ്ടാവും. ഇൻഷാല്ലാ ചൊല്ലി മജ്ലിസിൽ വെള്ളം വെക്കി. ആർക്കെങ്കിലും അങ്ങനത്തെ ഷെറുള്ള പ്രയാസമെല്ലാം ഉണ്ടെങ്കിൽ ഓൽക്ക് നമ്മളെ മജ്ലിസിൽ വെച്ച വെള്ളങ്ങൾ കൊടുക്കി, ഓരൊക്കെ നന്നാവട്ടെ. ഇന്നലെ ഒരു അമ്മ വന്നിരുന്നു. അപ്പോ ഞാൻ എപ്പോഴും പറയലുണ്ട്, ഇപ്പൊ ലോക്ക്ഡൌൺ ആണ് ഇവിടെ, ഇവിടെ വല്ലാത്തൊരു അവസ്ഥയായതുകൊണ്ട് ഇപ്പൊ ഇൻഷാ അല്ലാ നോട്ടം, ഇൻഷാ അല്ലാ നിങ്ങൾ അറിയിക്കുമെന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു. കണ്ടമെന്റ് സോണൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ നോട്ടം ആരംഭിക്കും. അപ്പൊ ആ അമ്മ വന്ന് സന്തോഷം പറഞ്ഞെന്തറിയോ, അദ്ദേഹത്തിന്റെ മോൻ മദ്യപാനം നിർത്തിയ സന്തോഷം. ആ അമ്മക്ക് കരഞ്ഞിട്ട് പറയാൻ വയ്യ, ആ അമ്മക്ക് കരഞ്ഞിട്ട് പറയാൻ വയ്യ. എന്നിട്ട് ആ അമ്മ പറയാം അൽഹംദുലില്ലാ, ഒരു അമുസ്ലിമായ സഹോദരിയോട് ഒന്ന് കരഞ്ഞ് പറയാം അൽഹംദുലില്ലാ. അപ്പൊ അത് അത്രത്തോളം സന്തോഷമായിട്ട് അവരുടെ വിശ്വാസം അവരുടെ മനസ്സിൽ ഈ മജ്ലിസിൽ വെള്ളം വെച്ച് ജനലക്ഷങ്ങൾ ആമീൻ പറയുമ്പോ എനിക്കതുകൊണ്ട് ഫലം ഉണ്ടാവും എന്ന് കരുതിയിട്ട് ആ മകന് വെള്ളം കൊടുത്ത് ഇപ്പൊ അൽഹംദുലില്ലാ റാഹത്തുണ്ട്. ആയിക്കോട്ടെ, ഒരമ്മന്റെ കണ്ണുനീര് തോർന്ന അത് നമുക്ക് സമാധാനല്ലേ? ഒരു ഉമ്മന്റെ കണ്ണുനീര് തോർന്ന അത് നമുക്ക് സമാധാനല്ലേ? ഒരു മാപ്പന്റെ, ഒരു സഹോദരന്റെ, ഒരു സഹോദരിയുടെ കണ്ണുനീര് തോർന്ന അതല്ലേ നമുക്ക് സമാധാനം? അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസ് കൊണ്ട് ജനലക്ഷങ്ങൾക്ക് നീ തണൽ നൽകണേ. അല്ലാ, ആരുമില്ല എന്ന് കരുതിയത് ജീവിതം ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതിയവർക്ക് അള്ളാഹുവേ നീ അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരണേ. അല്ലാ, രോഗം കാണും ഹോസ്പിറ്റലിലും വീട്ടിലും വീടിന്റെ റൂമിന്റെ അകത്തും ഒറ്റപ്പെട്ട് കഴിയുന്നവര് രോഗം മാറൂല എന്ന് കരുതിയവര്
ലക്ഷക്കണക്കിന് മുത്തു മുഅ്മിനീങ്ങൾ ദിക്ര് ചൊല്ലിയ മാവ് കണ്ട് ആമീൻ പറയുമ്പോ, ഹദാദ് ചൊല്ലിയ മാവ് കണ്ട് ആമീൻ പറയുമ്പോ, റബ്ബാകുമ്മനെ ശിഫ കൊടുക്കണം അല്ലാഹ്, കുത്തുബുല്ലാനമീന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാഹ്, കുത്തുബുല്ലാനമീന്റെ ബറക്കത്ത് കൊണ്ട് പരിപൂർണമായി ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളെ അറിവിൻ നിലാവിന്റെ മജ്‌ലിസിൽ ഈ ജനലക്ഷങ്ങളെ പങ്കെടുക്കുമ്പോ അവരെ മനസ്സിലുള്ള മുറാദ് അറിയുന്ന റഹ്മാനെ, ഏർമാടി ശുഹദാക്കളെ ബറക്കത്ത് കൊണ്ട്, മടവൂർ ശൈഖുനാടെ ബറക്കത്ത് കൊണ്ട് നീ അത് സാധിപ്പിച്ചു തരണേ അല്ലാഹുവേ. ഉസ്താദ് സാന്ദ്രബിയായി ഓർമ്മപ്പെടുത്തിയതാണ് മൗലിദ് ചൊല്ലും അത്തരം വിഷയങ്ങൾ നിങ്ങളെ കുടുംബത്തിൽ ഉണ്ടായാലേ ഉണ്ട് എന്ന് കുറേ കോളും കുറേ മെസ്സേജും വരുന്നു. നിങ്ങൾ വേജാറാവണ്ട, ഉസ്താദ് നിങ്ങളോട് ധൈര്യം തരാം, നിങ്ങൾ വേജാറാവണ്ട, അതൊക്കെ മഹാന്മാരെ വർക്കത്തുകൊണ്ട് അതൊക്കെ ബാത്തിലായി പോയിക്കോളും കേട്ടോ. ഒക്കെ ബാത്തിലാവും, എത്ര പോവാത്തതും കുത്തുബുല്ലാലും മഹാന്മാരും ഇടപെട്ട് കഴിഞ്ഞാൽ അതൊക്കെ ബാത്തിലാവുന്ന ഒരു പേടി വേണ്ട. ഇൻഷാല്ല ചൊല്ലിക്കൊള്ളി. നാളെ ഇൻഷാല്ല ഏർപാടി മൗലിദിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകും. മറ്റന്നാൾ അവസാന സമാപനം, അന്ന് നമുക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം. അപ്പൊ ഇൻഷാല്ല ഹദ്ദാദ് ചൊല്ല, സമയം വൈകണില്ല. ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്ത് വരിക. എല്ലാരും ഹദ്ദാദ് അലി, എല്ലാ ആളുകളും ഹദ്ദാദ് അലി കൊളി. അൽ ഫാത്തിഹ. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയാക നഅബ്ദു വഇയാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين يا رب العالمين بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يئوده حفظهما وهو العلي العظيم لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوا يعذبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير
ربنا اغفر لنا واتب علينا انك انت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر اسمه شيء في الأرض ولا في السماء وهو السميع العليم رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير وشر بمشيئة الله بسم الله والحمد لله الخير وشر بمشيئة الله آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر يا ربنا واعف عنا وعمه الذي كان منا يا ربنا واعف عنا وعمه الذي كان منا يا ربنا واعف عنا وهو الذي كان منا يا ذا الجلال والإكرام أمتنا على دين الإسلام يا ذا الجلال والإكرام أمتنا على دين الإسلام يا ذا الجلال والإكرام أمتنا على دين الإسلام يا قوي يا متين يكفي شر الظالمين يا قوي يا متين اكفي شر الظالمين يا قوي يا متين اكفي شر الظالمين صرف الله أمور المسلمين صرف الله شر المؤذين أصلح الله أمور المسلمين صرف الله شر المؤذين أصلح الله أمور المسلمين صرف الله شر المؤذين يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا فارج الهم ويا كاشف الهم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الهم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الهم يا من لعبده يغفر ويرحم استغفر الله رب البرايا ونستغفر الله من الخطايا استغفر الله رب البرايا ونستغفر الله من الخطايا
استغفر الله رب البرايا ونستغفر الله من الخطايا استغفر الله رب البرايا ونستغفر الله من الخطايا فلمنه لا اله الا الله 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 لا اله لا اله الا الله 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 محمد رسول الله صلى الله عليه وسلم شرف ما كرم ما جدا وعلم رضي الله تعالى عن اهل بيته الطيبين الطاهرين واصحابه الاكرمين وازواجه الطاهرات امهات المؤمنين والتابعين لهم باحسان الى يوم الدين وعلينا معهم وفيهم برحمتك يا ارحم الراحمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم
ഉല്ലഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ് ശർരി വസ്വാസിൽ ഖന്നാസ് അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ് ലിസയ്യിദനൽ ഫഖീഹിൽ മുഖദ്ദമി ശൈഖ് മുഹമ്മദ് ഇബ്നു അലി മാലവി വസൂലിഹി വഫറൂഇ വകാഫത്തി സദാതിന അലി മാലവി ഇന്നല്ലാഹി വലി ദർജാതി വയൗഫൗന ബി വബിഉലൂമിഹി വസ്റാരിഹി വഅൻവാരിഹി വബർകാതിഹി ഫിദ്ദീന والدنيا والآخرة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ثم إلى أرواح جميع ساداتنا الصوفية أينما كانوا وحلت أرواحهم بأن الله يعلي درجاته وينفعنا بهم وبعلوم وأسرارهم ويلحقنا بهم في لطف وخير وعافية الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بصاحب الراتب الكبير القطب الشهير اللبيب عبد الله ابن علوي اللذاذ ما علوي وأصوله وفروعه بأن الله يعلي درجاته في الجنة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين لكافة عباد الله الصالحين ولوالدين ولكافة المسلمين إن الله يغفر لهم ويرحمهم ويسكنهم في الجنة ويصلح أمور المسلمين ويكفيهم شر المؤذين ويتقبل منا ومنكم ويرزقنا وإياكم حسن الخاتمة عند الموت في خير ولطف وعافية وإلى حضرة روح نبينا وسيدنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أرواح جميع المؤمنين والمؤمنات وإلى حضرات شيخنا سيم ولي الله المدبور قدس الله تعالى سره اللذيذ وإلى حضرات من ماتوا منا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدنا يا رسول الله إنا نسألك بحق الفاتحة المعظمة وسبق المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعل
واجعلنا من اهل الخير وان تعاملنا يا مولانا معاملتك لاهل الخير وان تحفظنا في اديانينا وانفسنا واهلينا واولادنا واصحابنا واحبابنا من كل مهنه وفتنه وبؤس وضير ومن سحر ساحر وعين ياعين وحسد ياسد ومكر ماكر وفتن مفتن وظلم ظالم ومن شر الوباء والطاعون انك ولي لكل خير ومتفضل بكل خير ومهد لكل خير الله ولي اجراب الارواد الشهداء ഉറൂസ് മുബാറക്കിന്റെ ഒന്നാമത്തെ ദിവസമായ ജനലക്ഷങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ചുകൂടി ഇസ്തിഗ്ഫാർ ചൊല്ലി തഹ്ലീലുകൾ ചൊല്ലി ദിക്റുകൾ ചൊല്ലി ഹത്താദ് ചൊല്ലി ഏർവാടി മൗലിദ് ചൊല്ലി ഖുതുബുൽ ആലം മടവൂർ ശൈഖുനാന്റെ തവസ്സിൽ ബൈത്ത് ചൊല്ലി അല്ലാഹനെ കബൂലാക്കണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മജ്‌ലിസിനെ എത്തിക്കണേ റഹ്മാനെ അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ബദരീങ്ങൾ ശുഹദാക്കൾ ഹദറത്തിലേക്ക് ഞങ്ങളെ മജ്‌ലിസിനെ എത്തിക്കണേ അല്ലാഹ് ഏർവാടി ശുഹദാക്കൾ ഹദറത്തിലേക്ക് ഞങ്ങളെ മജ്‌ലിസിനെ എത്തിക്കണേ അല്ലാഹ് കുത്തുബുല്ലാന ശൈഖുനാ സിയം വലിയുല്ലാഹി മടവൂർ ഖദസല്ലാഹു തആല സിർറുൽ അസീം അവിടത്തെ ഹദറത്തിലേക്ക് ഞങ്ങളെ മജ്‌ലിസിനെ എത്തിക്കണേ അല്ലാഹ് അവിടത്തെ ബറക്കത്ത് കൊണ്ട് ഈ അറിവിന്ദിലാവ് കാണുന്ന കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാ സന്തോഷം കൊടുക്കണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ ആ കുടുംബത്തിന്റെ കഷ്ടപ്പാട് നീ മാറ്റണേ അല്ലാ ആ കുടുംബത്തിന് സമാധാനം സന്തോഷം ന്യൂമത്വം കൊടുക്കണേ അല്ലാ അവിടുത്തെ മാതാപിതാക്കളെ മക്കള് മരുമക്കള് പേരമക്കള് റബ്ബേ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ തെറ്റ് കുറ്റങ്ങൾ പൊറുക്കണേ അല്ലാ നന്മ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ നല്ലത് പറയാൻ കാണാൻ ചിന്തിക്കാൻ പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങളെ മജ്‌ലിസിൽ വെച്ച വെള്ളം ശിഫയുള്ള വെള്ളമാക്ക് റബ്ബേ ബറക്കത്തുള്ള വെള്ളമാക്ക് റബ്ബേ റാഹത്തുള്ള വെള്ളമാക്ക് റബ്ബേ ക്യാൻസർ സുഖപ്പെടുത്തണേ അല്ലാ അറ്റാക്ക് സുഖപ്പെടുത്തണേ അല്ലാ ഹാർട്ടിന്റെ പ്രോബ്ലം സുഖപ്പെടുത്തണേ അല്ലാ തകരാറില്ലാതെ സുഖപ്പെടുത്തണേ അല്ലാ ആട്ടിനോൾസ് വന്നത് സുഖപ്പെടുത്തണേ അല്ലാ പ്രസവിച്ച ദിവസങ്ങളായിരുന്നു കുഞ്ഞ് അല്ലാ ഹാർട്ടിനോൾസ് ആണെന്ന് വന്ന് വിഷമം പറഞ്ഞു അല്ലാ ആ കുഞ്ഞിന്റെ ഉമ്മ വല്ലാത്ത സങ്കടത്തില്ല ആ കുടുംബത്തിന് സമാധാനം കൊടുത്ത കുഞ്ഞടക്കം ആരെല്ലാം അങ്ങനെ വിഷമം അനുഭവിക്കുന്നുണ്ടോ നീ ശിഫ നൽകണേ അല്ലാഹുവേ രക്തക്കുറവുള്ളവര് ശരീരം തലചുറ്റി വീഴുന്നവര് അല്ലാഹുവേ മൗലിദ് ചൊല്ലുമ്പോ ശരീരം ശരീരത്തിൽ പ്രയാസം വന്ന് പിശാചിന്റെ ഇളക്കം വന്ന് വിഷമം അനുഭവിക്കുന്ന സഹോദര സഹോദരിമാർ യാ അല്ലാ നീ ശിഫയാക്കണേ 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 അല്ലാ നീ സമാധാനമുള്ള ജീവിതം അവർക്ക് കൊടുക്കണേ അല്ലാ അറ്റാക്ക് വന്നവരുണ്ട് അല്ലാഹുവേ കിഡ്നി തകരാറിലായവരുണ്ട് കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട് ഇന്നൊരു പ്രിയപ്പെട്ട മാഷ് പ്രത്യേകം പുന്നുമോന് വേണ്ടി ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് കിഡ്നിയിലും കല്ലാണ് അല്ലാ നീ സുഖപ്പെടുത്തണേ അല്ലാ നീ സുഖപ്പെടുത്തണേ അല്ലാ നീ സുഖപ്പെടുത്തണേ അല്ലാ അൽഹംദുലില്ലാ അറിഞ്ഞില്ലാ പിന്നെ കുടുംബങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ദുആ ചെയ്തിരുന്ന വിദേശത്തുള്ള സാദാത്ത് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നു സഹോദരൻ അല്ലാഹുവേ ഓ പ്രശ്നം കഴിഞ്ഞ് വിദേശത്ത് ഹോസ്പിറ്റലിലാണ് ഇപ്പൊ കണ്ണ് തുറന്നിട്ടുണ്ട് എന്ന സന്തോഷം കേൾക്കാൻ കഴിഞ്ഞു അൽഹംദുലില്ലാ യജമാനനായ അല്ലാ നീ പരിപൂർണ ആഫിയത്ത് കൊടുക്കണേ അല്ലാ പരിപൂർണ ബോധം തിരിച്ചു നൽകണേ അല്ലാ പരിപൂർണ ശിഫ തിരിച്ചു നൽകണേ അല്ലാ ഉണ്ണി കുട്ടി എന്ന് പറയുന്ന സഹോദരൻ മാസങ്ങളായി ബോധമില്ലാതെ ഹോസ്പിറ്റലിലാണ് എന്തോ കണ്ട് പേടിച്ച് പെട്ടെന്ന് ബോധം
നഷ്ടപ്പെട്ടു, ഇന്ന് വരെ ബോധം തിരിച്ചു വന്നിട്ടില്ല. ആ മക്കളെപ്പോഴും വല്ലാത്ത സങ്കടം പറയും, അല്ലാ നീ ഖൈറ കൊടുക്കണേ, അല്ലാ നീ ബോധം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു നൽകണേ, റഹ്മാന പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ നോർമലാക്കണേ, അല്ലാ തൈറോയിഡ് വരിക്കോസിസ് സോറിയാസിസ് സാമമാദ സുഖപ്പെടുത്തണേ, അല്ലാ തലവേദന മൈഗ്രെയിന്റെ വേദന തലകറക്കം തലചുറ്റൽ, അല്ലാ ശരീരത്തിന്റെ തല മുതൽ കാല് വരെ വേദനയുള്ളവർ, കണ്ണ് മൂക്ക് നാവ് പല്ല് വേദനിക്കുന്നവരെ, പിരണി വേദനിക്കുന്നവരെ, കഴുത്ത് വേദനിക്കുന്നവരെ, അല്ലാഹുവേ നെഞ്ച് വേദന വരുന്നവരെ, ആട്ടിന് വേദന വരുന്നവരെ, കിതപ്പ് കൂടുന്നവരെ, അല്ലാ വയറ് വേദനിക്കുന്നവരെ, അടിവയറ് വേദനിക്കുന്നവരെ, പുറം വേദനിക്കുന്നവരെ, തുടയും മുട്ടുകാലം കാലുക കൈകാലുകൾക്ക് മസിൽ കയറി വേദനിക്കുന്നവരെ, കൂടുതൽ ജോലി എടുക്കാൻ കഴിയാതെ കൈകാലുകൾക്ക് തരിപ്പാണ്, ഊര വേദന വല്ലാത്ത വിഷയമാണ്, അല്ലാ ഡിസ്കിന്റെ ഉള്ളിലേക്ക് ഞരമ്പ് കയറിയിട്ട് ഊര വേദന സഹിക്കാൻ കഴിയാത്ത പാവങ്ങൾ, അല്ലാ നീ ശിഫ നൽകണേ റഹ്മാനേ, നീ വേദന മാറ്റിക്കൊടുക്കണേ റഹ്മാനേ, വേദനകൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ, കണച്ചിലുകൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ, പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ, സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ, എല്ലാ രോഗങ്ങളും എല്ലാ ക്ഷീണങ്ങളും അറിവുന്നിലാവിനോട് നീ മഹാന്മാരെ പറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാ, മാറൂലായെന്ന് പറഞ്ഞ രോഗങ്ങൾ, മരണം വരെ മരുന്ന് കുടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ രോഗങ്ങൾ, അല്ലാനീ ശിഫയാക്കണേ അല്ലാ, തളർന്ന് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണേ റഹ്മാനേ, ജീവിതത്തിൽ തകർച്ച സംഭവിച്ചവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമല്ലാ, കൈകാലുകൾക്ക് ശരീര അവയവങ്ങൾക്ക് ചലനമില്ലാത്തവരെത്രയാ, കണ്ണിന് കാഴ്ചയില്ലാത്തവര്, തിമിരം ബാധിച്ചവർ, ഷുഗർ കൂറി കൈകാലുകൾ കട്ട് ചെയ്തവർ, മുറിച്ചവര്, കാഴ്ച നഷ്ടപ്പെട്ടു പോയവർ, കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയവർ, ചെവി വേദനിക്കുന്നവർ, ചെവിയിൽ നിന്ന് നീരൊലിക്കുന്നവർ, സംസാരിക്കാൻ കഴിയാത്തവർ, സംസാരത്തിൽ വിക്കുള്ളവർ, അല്ലാഹുവേ സംസാരത്തിനടക്ക പതർച്ച വരുന്നവര്, വാക്കുകൾ പുറത്തേക്ക് ഉപയോഗിക്കാത്തവർ, ശരിക്ക് ബുദ്ധിയില്ലാത്തവർ, മത്ത ബുദ്ധിയുള്ളവർ, ഭ്രാന്തുള്ളവർ എല്ലാം നമസ്മാരമടക്കം സർവ്വതും ശിവയാക്കി കൊടുക്കണേ റഹ്മാനേ, ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന മക്കളുടെ അസുഖം പരിപൂർണമായി സുഖപ്പെടുത്തണേ അല്ലാ, പിശാചിന്റെ ഷർറാണെങ്കിൽ വാത്തിലാക്കണേ അല്ലാ, അത് രോഗത്തിന്റെ കാരണമാണെങ്കിൽ ശിഫയാക്കണേ അല്ലാ, എന്തെങ്കിലും ഹോർമോണിന്റെ കുറവാണെങ്കിൽ നീ അത് പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനേ, വായിലെ വയറ്റിലെ പുണ്യ സുഖപ്പെടുത്തണേ അല്ലാ, വായ വയറ്റിലേക്ക് കത്തിക്കാണുന്ന അസുഖം തേടി വരുന്ന അസുഖം, അല്ലാ മാനസികത്തിന് ഗുളിക കുടിച്ചു കൊണ്ടിരിക്കുന്നവർ, നീ ശിഫ നൽകണേ റഹ്മാനേ, വീടിന്റെ അംഗങ്ങളിൽ സുഖമില്ലാതെ ചങ്ങല കെട്ട് കഴിയുന്നവരുണ്ട്, റൂമിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയൂല, റോട്ടിലേക്ക് ഓടിക്കേറുകയാണ്, ജനങ്ങളെ ഉപദ്രവിക്കുകയാണ്, വീട്ടിലെ ഭീതനകളാണ്, അല്ലാഹുവേ എത്ര മക്കളാണ്, സഹോദര സഹോദരിമാരാണ്, കുതുബുല്ലാലമിനെ കൊണ്ട് നീ സുഖപ്പെടുത്തണേ റഹ്മാനെ, അലർജി സുഖപ്പെടുത്തണേ അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണേ അല്ലാ, ഓക്സിജന്റെ സഹായം കൊണ്ട് കഴിയുന്നവരെത്രയാ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വായിലും വയറ്റിലും അല്ലാ ട്യൂബിട്ട് കിടക്കുന്നവരെത്രയാ, മലമൂത്രം പുറത്തു പോവാതെ ട്യൂബിട്ട് കിടക്കുന്നവരെത്രയാ, ശിഫയാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ റഹ്മാനെ, തളർന്നു കിടക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ റഹ്മാനേ, ശരീരഭാഗങ്ങൾ അനങ്ങാതെ കിടക്കുന്നവരെ അല്ലാഹു അനക്കം കൊടുക്കണമല്ലാഹുവേ, വളർച്ച കുറവ് പരിഹരിക്കണമല്ലാ, തടിയുള്ളത് തടിയില്ലാത്തത് റബ്ബേ, ബുദ്ധിയില്ലാത്തത് സർവതം നീ പരിഹരിക്കണേ അല്ലാ, കൊറോണ പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവാക്ക് റബ്ബേ, നീ നെഗറ്റീവാക്ക് റബ്ബേ, നീ നെഗറ്റീവാക്ക് റബ്ബേ, നീ നെഗറ്റീവാക്ക് റബ്ബേ, ഒരു പ്രാവശ്യം കൊറോണ വന്ന് പിന്നെ ക്ഷീണമാണ്, വാക്സിൻ എടുത്തതിന് ശേഷം ക്ഷീണമാണ് റബ്ബേ, പനി പിടിച്ചു കിടക്കുന്നവരെ, ജലദോഷമുള്ളവരെ, തളർച്ചയുള്ളവരെ, കഫക്കെട്ടുള്ളവരെ, അലർജിയുള്ളവരെ, അല്ലാ അല്ലാ ഈ മജ്ലിസിലൂടെ നീ അവർക്ക് സുഖം നൽകണേ റഹ്മാനെ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ, വഴി നൽകണേ അല്ലാ, സ്ഥലം നൽകണേ അല്ലാ, കിണറ്റിലും കുയൽ കിണറിലും പറക്കത്തുള്ള നിലനിൽക്കുന്ന റഹ്മത്തുള്ള റാഹത്തുള്ള വെള്ളം നൽകണേ റഹ്മാനെ, പാറ കണ്ടത് പൊട്ടിച്ചത് വെള്ളം നൽകണേ
ജോലിയില്ലാത്ത സാധുക്കൾക്ക് ജോലി കൊടുക്കണേ അല്ലാസ്താദന്മാരുടെ നാട്ടിലും ഗൾഫിലും ജോലിയില്ലാതെ വിഷമിക്കുന്നവരെത്രയാ, ബിസിനസ്സുകൾ തകർച്ച ബാധിച്ചവരെത്രയാ, കച്ചവടങ്ങൾ കുറഞ്ഞു പോയവരെത്രയാ, വാഹനത്തിന് ഹോട്ടൽ ലഭിക്കാത്തവരെത്രയാ, കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ വല്ലാത്ത നഷ്ടത്തിലാണ് റബ്ബേ. നീ പുരോഗമനത്തിലെത്തി റബ്ബേ. ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് പോയ ഞങ്ങളെ പ്രവാസികൾ ധാരാളം സ്വപ്നങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. നല്ലൊരു വീട് വേണം, കുടുംബത്തെ പോറ്റണം, തന്റെ റാഹത്തിൽ ഒരാളെ മുന്നിലും കൈ നീട്ടാന സന്തോഷത്തോടെ കുടുംബം പോറ്റണം, കടങ്ങൾ വീടണം, മക്കളെ കെട്ടിക്കണം. അല്ലാ, അവരാഗ്രഹങ്ങളെല്ലാം അവരാഗ്രഹിച്ചതിനപ്പുറം നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അതിനവർക്ക് നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ. അവരെ കഫീലന്മാർക്കും അറബികൾക്കും മുതലാളികൾക്കും നല്ല മനസ്സ് കൊടുക്ക റബ്ബേ. പേപ്പർ വർക്ക് സംബന്ധമായ കാര്യങ്ങളെല്ലാം ശരിയാക്ക് അല്ലാ. ഇഖാമ പുതുക്കാനായവർ, വിസയുടെ കാലാവധി തീർന്നവർ, ജോലി ശരിയാവാത്തവർ, റൂമിൽ പ്രയാസമുള്ളവർ, അവരുടെ റൂമിലുള്ള എല്ലാവർക്കും നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. വിദേശ രാജ്യങ്ങളിൽ അമേരിക്കയിലും യുഎസ്എയിലും ഇല്ലാഹുവേ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, സൗദി അറേബ്യയിലും ഖത്തറിലും ഒമാനിലും മലേഷ്യയിലും ലക്ഷദ്വീപുകളിലും ഇരുന്നുകൊണ്ട് റബ്ബേ, ഓസ്ട്രേലിയയിലും മറ്റും ഇരുന്നുകൊണ്ട് അറിവുന്നില്ല അവ കേൾക്കുന്ന കുടുംബങ്ങളുണ്ട്. ഉസ്താദേ, ഞങ്ങൾ ഫാമിലി സഹിതം ഇവിടെയാ, ഞങ്ങൾ മലയാളികൾ ഒരുപാട് ആളുകൾ അറിവുന്നില്ല അവ കേൾക്കാറുണ്ട്. നീ അവർക്ക് കാവൽ കൊടുക്ക റബ്ബേ, നീ അവർക്ക് റഹ്മത്ത് കൊടുക്ക റബ്ബേ, നീ അവർക്ക് ബർക്കത്ത് കൊടുക്ക റബ്ബേ, നീ അവരെ കുടുംബത്തിന് സമാധാനം കൊടുക്ക റബ്ബേ. നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് തിരിച്ചു പോവാൻ കഴിയാത്തവരെ അല്ലാഹുവേ നല്ലൊരു വഴി നീ തുറന്ന് കൊടുക്കണേ അല്ലാ. കഷ്ടപ്പാട് കൊടുക്കല്ലേ റഹ്മാൻ, ബിസിനസ്സിലെ തകർച്ച പരിഹരിക്കണേ അല്ലാ. സ്ഥലം വിൽക്കാൻ വെച്ചത്, വീട് വിൽക്കാൻ വെച്ചത്, കടയും വാഹനം വിൽക്കാൻ വെച്ചത് നല്ല നിലയ്ക്ക് വിറ്റു പോവാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. തടസ്സങ്ങളെല്ലാം മാറ്റണേ അല്ലാ. സുഹൃ കണ്ണേർന്ന പോരെ കൈവിശം സർവ പിശാചുക്കളിൽ നിന്നും സർവ ശറുകളിൽ നിന്നും ഞങ്ങളൊക്കെ നീ സലാമത്ത് തരണേ റഹ്മാനെ. ഒരുപാട് സയ്യിദന്മാരെ ഞങ്ങളെ മജ്‌ലിസിൽ ആമീൻ പറയുന്ന റബ്ബേ, നീ അവർക്ക് ദീർഘായുസ്സ് കൊടുക്ക റബ്ബേ, അവർക്ക് റാഹത്ത് നൽകണേ റഹ്മാൻ. ഞങ്ങളെ മജ്‌ലിസിൽ ആമീൻ പറയുന്ന പണ്ഡിതന്മാർക്ക് ദീർഘായുസ്സ് കൊടുക്ക റബ്ബേ, അവരെ അറിവിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, അവരെ കുടുംബത്തിന് റഹ്മത്ത് കൊടുക്കണേ അല്ലാ, ഉസ്താദിമാർക്ക് ജോലി നൽകണേ അല്ലാ, ഞങ്ങളെ ചെറുപ്പക്കാർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാ, ഷോപ്പിലും ബിസിനസ്സിലും കച്ചവടത്തിലും ഓടിക്കുന്ന വാഹനത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ, കടങ്ങളെ വീട്ടണം അല്ലാ, അതിനുള്ള മാർഗങ്ങൾ തുറന്നു തരണേ അല്ലാ, വീട് പണി പാതിയായത് പൂർത്തിയാക്കി തരണം അല്ലാ, ഭർത്താവിന്റെ മക്കളുടെ മദ്യപാനം കഞ്ചാവ് ഉപയോഗിക്കൽ ലഹരി ഉപയോഗം റബ്ബേ നീ സുഖപ്പെടുത്തണം അല്ലാ, അവരെ സ്വഭാവം നീ നന്നാക്കണേ റഹ്മാന്. പിണങ്ങി നിൽക്കുന്ന ഭർത്താവ്, പിണങ്ങി നിൽക്കുന്ന ഭാര്യ, അവരെ മനസ്സിലേക്ക് സ്നേഹം നൽകണേ റഹ്മാന്. അകന്നു പോയവരെ ഒന്നിപ്പിക്കറബേ, തെറ്റിക്കഴിഞ്ഞവരെ ഒന്നിപ്പിക്കറബേ. അല്ലാഹുവേ കരിവാരെ കൊണ്ടില്ലെന്ന് തലമുറകളായി കാലപ്പഴക്കമുള്ള പിണക്കോ, അല്ലാഹുവേ അല്ലാ, മഹല്ലിലെ ഒരു ഉസ്താദ് വിളിച്ചു പറഞ്ഞതാണ്, ഉസ്താദേ വല്ലാത്ത സന്തോഷമുണ്ട്, അറിവിന്ദിലാവ് കേൾക്കുന്ന കുടുംബമാണ്, എന്റെ സമീപത്തവര് വന്നിരുന്നു, ഒരു കുടുംബം വന്ന റബ്ബേ മജ്ലിസിന്റെ മഹത്വം ഒരുപാട് പറഞ്ഞു നിന്നു, കാലങ്ങളായിട്ടുള്ള പിണക്കമാണ്, അതൊന്ന് തീർക്കണമെന്ന് സന്തോഷം പറഞ്ഞു. അന്ന് മുതൽ നിങ്ങളെ വിളിക്കാൻ തുടങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദ് വിളിച്ച സന്തോഷം പറഞ്ഞു, അതല്ലേ മുഅ്മിനീങ്ങളെ നമുക്ക് കേൾക്കേണ്ടത്. അൽഹംദുലില്ലാ, പിണങ്ങി നിൽക്കുന്നവരൊക്കെ ഒന്നിക്കണോ, ആരോടും മനസ്സിൽ ഉറപ്പ് വരരുത്, ആരോട് മനസ്സിൽ ദേഷ്യം തോന്നരുത്, ഒരാളെയും നമ്മൾ മാറ്റി നിർത്തരുത്. അല്ലാഹുവേ അകന്ന് കഴിയുന്നവരെ നീ ഒന്നിപ്പിക്കറബേ, കുടുംബ ജീവിതത്തിൽ സമാധാനം തരണം
കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാരെ കല്യാണം നീ ശരിയാക്കണേ അല്ലാ, നീ ശരിയാക്കണേ അല്ലാ, കല്യാണം ആഹത്തിലാക്കണേ അല്ലാ, തടസ്സങ്ങളെല്ലാം മാറ്റണേ അല്ലാ, കല്യാണം തീരുമാനിച്ചത് വിജയിപ്പിക്കണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണമല്ല, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണമല്ല, ആൺമക്കളെയും പെൺമക്കളെയും ആരോഗ്യമുള്ള മക്കളെ കൊടുക്കണേ അല്ല, മക്കളെ വാശി ദേശം മാറ്റണേ അല്ല, ചെറിയ മക്കൾ കഴി തുറക്കാത്തവര് നടക്കാത്തവര് മുഖത്തേക്ക് നോക്കാത്തവര് പാല് കുടിക്കാത്തവര് കരച്ചില് മാറ്റാത്തവര് സംസാരിക്കാത്തവര് റഹ്മാനെ, അല്ലാഹുവേ പ്രായത്തിനനുസരിച്ച് വളർച്ചയില്ലാത്തവരല്ലാ, എല്ലാം നീ സുഖപ്പെടുത്തണേ റഹ്മാനെ, മരണത്തോട് താല്പര്യം കൊടുക്ക റബ്ബേ, നല്ല ബുദ്ധിയും ഓർമ്മ ശക്തിയും നൽകണേ അല്ലാ, SSLC പ്ലസ് വൺ പ്ലസ് ടു തുടങ്ങിയ മുഴുവൻ എക്സാമിലും ഞങ്ങളെ മക്കളെ 100% വിജയിപ്പിക്കണേ റഹ്മാനെ, റിസൾട്ട് കാത്തിരിക്കുന്നവരാണ് നീ വിജയിപ്പിക്കണേ റഹ്മാനെ, അല്ലാഹുവേ ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്ക റബ്ബേ, എന്റെ കൂട്ടുകാരൻ പ്രിയപ്പെട്ട VC ഇസ്മായിൽ, അല്ലാ ഇസ്മായിലിന്റെ ഭാര്യ ആ ഗർഭിണിയായിരുന്നു, വയറ്റിൽ കിടന്ന കുഞ്ഞ് മരണപ്പെട്ടുപോയി, അല്ലാഹുവേ അല്ലാഹുവേ അവർക്ക് സമാധാനം കൊടുക്കണേ റഹ്മാനെ, ഇനി ആ കുഞ്ഞിനെ പ്രസവിച്ച പോരണമല്ല, വെള്ളിയാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് ശുഹദാക്കളെ ബറക്കത്ത് കൊണ്ട് കൊടുക്കണേ അല്ലാ, അല്ലാഹുവേ എപ്പോഴും പറയും ഉസ്താദേ ദ്വാരിക്കണം, സ്വാമിയായ മക്കളാവാൻ ദ്വാരിക്കണം, ഇന്നാണ് ഞാൻ ആ മെസ്സേജ് കണ്ടത്, കുഞ്ഞ് മരണപ്പെട്ടു പോയി എന്നുള്ളത്, എപ്പോഴും കൂടെ ഉണ്ടാകുന്ന വല്ലാത്ത സ്നേഹം തരുന്ന കൂട്ടുകാരനാണ് റബ്ബേ, അവർക്ക് ക്ഷമ കൊടുക്കണേ അല്ലാ, എന്റെ കൂട്ടുകാരന് ഇസ്മായിൽ കാക്കും പ്രിയ ഭാര്യക്കും നീ ക്ഷമ കൊടുക്കണേ അല്ലാ, കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ അല്ലാ, ഇനിയും അവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ, ഇനിയും അവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ, ഇനിയും നീ മക്കളെ കൊടുക്കണേ അല്ലാ, സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ നീ നൽകണേ റഹ്മാനെ, അല്ലാ കുഞ്ഞിനെ സ്വർഗത്തിലേക്കുള്ള മുൻവിരുന്നായി നീ കബൂലാക്കണേ റഹ്മാനെ, അവര് ജ്യേഷ്ഠന്റെ ചെറിയ കുഞ്ഞും ഈ അടുത്ത് മരിച്ചു പോയിട്ടുണ്ട് റബ്ബേ, നീ ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ റഹ്മാനെ, അതിന് പകരമായി ദുനിയാവിലും ആഖിറത്തിലും അവർക്കും ഞങ്ങൾക്കും നീ മക്കളെ തരണേ അല്ലാ, എന്തെല്ലാം മുറാദ് വെച്ച് ഈ മജ്‌ലിസിൽ ഇരുന്നു സർവ മുറാദും നീ ഹാസിലാക്കണേ റഹ്മാനെ, ആരെല്ലാം ഇന്നവരെ അറിവില്ലാവിലേക്ക് ദ്വാരിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തോ, എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് നീ ഏറ്റെടുക്ക റബ്ബേ, സംഭാവനകൾ നീ കബൂലാക്കണേ റഹ്മാനെ, അർഹമായ പ്രതിഫലം കൊടുക്കണമല്ലാ, പാവപ്പെട്ട എന്റെ ഉമ്മയടക്കം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവര് ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവര് അല്ലാഹുവേ, ഭാര്യയുടെ മാതാപിതാക്കളുടെ ഉമ്മയും ബാപ്പയും മരിച്ചുപോയവര് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് അറിവിന്ദിലാവിന്റെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു എല്ലാവരെ കബറും സ്വർഗമാക്കറബ്ബേ, വിശാലമാക്കറബ്ബേ, അറിവിന്ദിലാവ് കാണുന്ന വീടുകൾ ബറക്കത്തുള്ള വീടാക്കറബ്ബേ, റഹ്മത്തുള്ള വീടാക്കറബ്ബേ, റാഹത്തുള്ള വീടാക്കറബ്ബേ, ഒരു പിശാചിനെയും ആ വീട്ടിലേക്ക് കടത്തല്ല അല്ലാ, കള്ളന്മാരെ കടത്തല്ല അല്ലാ, കള്ളക്കാരെ കടത്തല്ല അല്ലാ, ശത്രുക്കളെ കടത്തല്ല അല്ലാ, സർവശത്രുക്കളും ബാത്തിലാക്കണേ അല്ലാ, റഹ്മത്തിന്റെ മലക്കുകളുടെ കാവൽ കൊടുക്കണേ റഹ്മാനെ, അറിയുന്നിലാവിന്റെ എഡിറ്റർമാര് ഖാദിമീങ്ങള് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവര് ലിങ്കുകൾ ഷെയർ ചെയ്യുന്നവര് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉള്ള പ്രിയപ്പെട്ട കുടുംബങ്ങൾ യൂട്യൂബിലൂടെ ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രോഗ്രാം കേൾക്കുന്നവര് കമന്റിലൂടെ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ എല്ലാ
എല്ലാവർക്കും നീ റഹ്മത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ആക്കിബത്ത് നന്നാക്ക് റബ്ബേ. സിയം വലിയുള്ളാന്റെ കാവല് തരണേ അല്ലാ. സിയം വലിയുള്ളാന്റെ തിരുനോട്ടം നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ഇൻഷാ അല്ലാ ഏർവാടി ഉറൂസിന്റെ രണ്ടാം ദിവസം നാളെയാണ്. മുഅ്മിനീങ്ങളെ എല്ലാവരും മജ്‌ലിസിൽ പങ്കെടുക്കണം. നമ്മുടെ സർവ മുറാദ് ഹാസിലാവണം. വലിയ മഹാന്മാരാണ് ഏർവാടി ശുഹദാക്കൾ, വലിയ മഹാന്മാരാണ്. അല്ലാഹുവേ പോലെ പൊരുത്തം കിട്ടാനൊരു സബബായി ഞങ്ങൾ ഇന്നത്തെ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. വത്ബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖരിയലകി സയ്യിദന മുഹമ്മദ് വആലിഹി വസഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.